ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഹരി പത്തനാപുരം എന്ന് പറയുന്ന സാറ് ഒരു വാസ്തുവിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വാസ്തു എന്നുള്ള ടാഗൊക്കെ ചെയ്താണ് ചെയ്തേക്കണേ. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ആ പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഈ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. നിങ്ങൾക്ക് അത് തന്നെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഹരി പത്തനാപുരം സാറ് പറഞ്ഞേക്കണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോ ഇതേപോലെ നമ്മളിപ്പോ ഞാനിവിടെ ചാടി കയറിയില്ലേ, ഇതേപോലെയാണ് സ്റ്റെപ്പ്. ചാടി കയറുന്ന വീട്ടിലേക്ക് സ്റ്റെപ്പ് ഒത്തിരി ഉയരത്തിൽ, പിന്നെ രണ്ടെണ്ണം. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതെന്താണ് ഇത്ര ഉയരത്തിൽ? നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചാൽ സിമ്പിൾ ആയിട്ട് കയറിക്കൂടെ? ഈ അമ്മയൊക്കെ വീഴത്തില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഞങ്ങൾ അങ്ങനെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ലാഭം നഷ്ടം നോക്കുമ്പം നഷ്ടമായതുകൊണ്ട് ഒരെണ്ണം പൊളിച്ചു കളഞ്ഞത്. സ്റ്റെപ്പിലാണ് നമ്മുടെ ലാഭവും നഷ്ടവും. ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മുടെ പ്രവൃത്തികളിലാണ് നമ്മുടെ ലാഭവും നഷ്ടവും, നമ്മുടെ പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ ലാഭവും നഷ്ടവും. നമ്മൾ സ്റ്റെപ്പ് ചവിട്ടി കയറുന്നതിലല്ല നമ്മുടെ ലാഭം, നമ്മുടെ സ്റ്റെപ്പ് ചവിട്ടി കയറുന്നതിലല്ല നമ്മുടെ നഷ്ടം. നമ്മൾ പ്രവർത്തിക്കണം. ഉത്സാഹിനാം പുരുഷ സിംഹമുപൈതി ലക്ഷ്മീനാണ്, ഉത്സാഹിക്കണം. ഒരു മാനെ പിടിക്കാൻ ഓടണം, ആ പുലി ഓടിപ്പോയി മാനെ പിടിക്കണം, അല്ലാതെ പിടിക്കാൻ പറ്റില്ല. ചുമ്മാതെ സ്റ്റെപ്പ് നാല് വഴിഞ്ഞു വെച്ചാൽ മാൻ ഇങ്ങോട്ട് വന്ന് പുലിയുടെ മടയിലേക്ക് കയറില്ല. നിങ്ങൾ സ്റ്റെപ്പിൽ ലാഭവും നഷ്ടവും നോക്കി വീട്ടിലിരുന്നാൽ ആളുകൾ പണം കൊണ്ട് വീട്ടിൽ തരില്ല. പ്രവർത്തനങ്ങളാണ് ലാഭവും നഷ്ടവും. നിങ്ങൾക്കറിയാമോ എന്താണ് ഈ സ്റ്റെപ്പിന്റെ കഥ പറയുന്നതെന്ന്? അറിയാമോ, ഒരു ലാഭവും സ്റ്റെപ്പിലൂടെ ഇല്ല, ഒരു നഷ്ടവുമില്ല. നമ്മളുടെ ഒരു വിശ്വാസം, വലത് കാല് വെച്ച് വീട്ടിൽ കയറണം. നമുക്കെല്ലാം അറിയാലോ, നമ്മളെല്ലാ മംഗള ചടങ്ങുകളിലും വലത് കാല് വെച്ച് കയറാറുണ്ട്. അപ്പം ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം വലത് കാൽ, പിന്നീട് ഇടത് കാൽ, പിന്നീട് വലത് കാല് വെച്ച് വീട്ടിൽ കയറുന്നു. സിമ്പിൾ, അത്രേ ഉള്ളൂ. അല്ല, സ്റ്റെപ്പിലൂടെ ഒരു ലാഭവും നമുക്കില്ല. സ്റ്റെപ്പ് പൊളിച്ചു കളഞ്ഞാൽ ലാഭമില്ല, സ്റ്റെപ്പ് വെച്ചാൽ നഷ്ടവുമില്ല. ഈ തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിശ്വസിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ സാറ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിനെ പറ്റിയാണ്, സ്റ്റെപ്പിൻ്റെ ലാഭവും നഷ്ടവും എന്നാണ് പറഞ്ഞത്. വലത് കാല് വെച്ച് കയറുക, ഇടത് വലത് കാല് വെച്ച് ലാൻഡ് ചെയ്യുക, അതാണ് സ്റ്റെപ്പെന്ന് പറഞ്ഞത്. ശരിക്കും വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ സമയമാണ്. ആ സമയത്ത് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുമെന്നോ, നമ്മൾ മോട്ടോർ വയ്ക്കുമെന്നോ, നമ്മൾ ഫാൻ കറക്കുമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. അത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരില്ലായിരുന്നു, ആൾക്കാരിലെല്ലാം വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഭക്തി ഉണ്ടായിരുന്നു, പക്ഷേ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പേടിപ്പിക്കണം. പേടിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആളുകൾ ചെയ്യുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പേടിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ വാസ്തുവിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യം പറയുന്നതെല്ലാം സയൻസാണ്, രണ്ടാമത് പറയുന്നതെല്ലാം ഭയപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. ആ ഭയപ്പെടുത്താനുള്ള കാര്യങ്ങൾ പറയുന്നതെല്ലാം അന്ന് വിദ്യാഭ്യാസം കുറവുള്ള ആ സമയത്ത് അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ദോഷം എന്ന് പറയുന്ന സാധനം പോലും വാസ്തുവിലില്ല. ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് വരും, ഇന്നത് ഇന്ന് വരും. അത് പറഞ്ഞാൽ ആ ദോഷം എന്നുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞത് മാത്രമേ. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ കാര്യം പറയാം. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തന്നെ നിങ്ങൾക്ക് തന്നെ നോക്കാം. നിങ്ങൾ തന്നെ ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക. സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് ഒരൊറ്റ കാലിൽ നിങ്ങൾ ഇടത്തെ കാലിൽ മാത്രം നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം നിൽക്കാൻ പറ്റുമെന്നുണ്ടെന്ന് നോക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റോപ്പ് വാച്ച് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത വലത്തെ കാലിൽ മാത്രം ഒറ്റ കാലം നിൽക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇടത്തെ കാലിനേക്കാളും ഇരട്ടി കൂടുതൽ മിക്ക ആളുകൾക്കും വലത്തെ കാലിലായിരിക്കും കൂടുതൽ കാലം സമയം നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇടത്തെ കാലിനേക്കാളും ബലം കൂടുതൽ വലത്തെ കാലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മോഷനിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പിലേക്ക് കയറുമ്പം നമ്മുടെ ബലമുള്ള കാലിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് കയറിയും ലാസ്റ്റ് ലാൻഡ് ചെയ്യണത് നമ്മൾ ബലമുള്ള കാലിലും ലാൻഡ് ചെയ്യാന്നുള്ളതാണ് സ്റ്റെപ്പുകൾ പറയുന്നത്. അതിന് ആ രീതിയിൽ ആ ബലമുള്ള കാലിൽ നമ്മൾ ആദ്യം കയറിയും ലാസ്റ്റ് ലാൻഡ് ചെയ്യണത് ബലമുള്ള കാലിൽ, ആ രീതിയിൽ വേണം സ്റ്റെപ്പിടാന്നുള്ളതാണ് പണ്ട് കാലങ്ങളിൽ ലാഭം നഷ്ടം ലാഭം എന്ന് പറഞ്ഞത്. അതല്ലാതെ വേറെ ഒന്നുമില്ല. വലത്തേക്കാലം ഇടത്തേക്കാലെന്നല്ല, നമ്മുടെ ബലമുള്ള കാല്, നമുക്ക് ബലമുള്ള കാല് കൂടുതൽ ആളുകൾക്ക് മെജോറിറ്റി ആളുകൾക്കും വലത്തേക്കാലാണ്. അതുകൊണ്ട് ആ ബലം വലത്തേക്കാലം. നിങ്ങൾ തന്നെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഇടത്തേക്കാലിനാണോ വലത്തേക്കാലിനാണോ ബലം കൂടുതലെന്ന്. അതുപോലെ തന്നെ കൈയുടെ നോക്കുക, നമ്മുടെ ഇടത്തേക്കൈക്കാണോ വലത്തേക്കൈക്കാണോ ബലം കൂടുതലെന്ന് നോക്കുക. മിക്ക ആളുകൾക്കും വലത്തേക്കൈക്കായിരിക്കും ബലം കൂടുതൽ. പ്രദക്ഷിണമായിട്ട് കയറണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വലത്തേ കൈ പിടിച്ച് വേണം കയറാനെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ബലമുള്ള കൈ പിടിച്ച് നമ്മൾ ബലമുള്ള കാല് വെച്ച് ആദ്യത്തെ സ്റ്റെപ്പ് കയറുകയും ലാസ്റ്റ് ലാൻഡ് ചെയ്യണത് ബലമുള്ള കൈ പിടിച്ച് ബലമുള്ള കാലിൽ എടുത്ത് ലാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ
മുന്നോട്ടായാതെ നമ്മൾ താഴെ വീഴാതിരിക്കും, അങ്ങനെ നമുക്ക് ആശുപത്രിയിൽ കാശ് ലാഭിക്കാം എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അതല്ലാതെ വാസ്തുവിൽ ഇത് പറഞ്ഞതുകൊണ്ട്, അപ്പം വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാഭം നഷ്ടം ലാഭം എന്നല്ല, ആദ്യം പറയണത് കറക്റ്റാണ്, ബലമുള്ള കാലിൽ കയറുക ബലമുള്ള കാലിൽ ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വാസ്തു. രണ്ടാമത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടാമത് പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫോക്കസ് ചെയ്തിട്ട് വാസ്തു മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമില്ല. വാസ്തു എന്ന് പറഞ്ഞ് ടാഗ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സാറിന് വേണമെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാം, എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ വാസ്തുവിൽ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് പോകാം. വാസ്തുവിൽ ഒന്ന് പറയുന്നത് ദിശയ്ക്കാണ് ആദ്യം പ്രാധാന്യം. അപ്പോൾ ദിശ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, അപ്പോൾ ഇപ്പോൾ റോഡ് അതനുസരിച്ച് പാരലായിട്ട് വെക്കണം, ദിശ എന്തിനാണ് നോക്കണേ, ദിശയ്ക്ക് പ്രാധാന്യം ഉണ്ടെന്ന്. ദിശയ്ക്ക് പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ നമുക്ക് ഈ ടി വി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എങ്ങനെയാണ്, ആൻറ്റിനെ തിരിച്ച് ഒരു പ്രത്യേക സ്പോട്ടിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ടി വി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ദിശയ്ക്ക് പ്രാധാന്യം ഇല്ല എന്നുള്ള, ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് എല്ലാം, ഒരേ ഡയറക്ഷനിൽ തന്നെ എല്ലാവർക്കും ഒരേപോലെ എനർജി കിട്ടുന്നുണ്ടെങ്കിൽ ഈ ദിശ തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ആൻറ്റിനയ്ക്ക് മുകളിൽ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടി വി കിട്ടേണ്ടതല്ലേ. അപ്പോൾ ഓരോ ദിശയിൽ നിന്നും വരുന്ന ആ എനർജി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്കും അതിൻ്റെതായ, നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഭൂമി കറങ്ങുന്നതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിശയ്ക്കും പ്രാധാന്യമുണ്ട്. ആ ദിശയ്ക്ക് പ്രാധാന്യം അറിയാൻ പാടില്ലാതെ നമ്മൾ ആ ദിശയ്ക്ക് വിപരീതമായിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വെച്ചാൽ ദിശയ്ക്കനുസരിച്ച് നമ്മൾ വീട് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ദിശയ്ക്കനുസരിച്ചായിരിക്കും നമ്മൾ അടുക്കള വെക്കുന്നത്. അല്ലാതെ നമ്മളൊരു ഭിത്തി കെട്ടിയിട്ട് ഭിത്തിക്ക് പാരലായിട്ടല്ല ചരിച്ചോ ഒന്നും നമ്മൾ അടുക്കള വെക്കത്തില്ല. അത് അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തായിരിക്കും, ആ ദിശയ്ക്കനുസരിച്ചായിരിക്കും. നമ്മൾ കിടന്നുറങ്ങുന്നത് എങ്ങനെയായിരിക്കും, ദിശയ്ക്കനുസരിച്ചായിരിക്കും. നമ്മൾ ലിവിംഗ് ഹാളിൽ ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും, ദിശയ്ക്കനുസരിച്ചായിരിക്കും. നമ്മൾ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയായിരിക്കും, ദിശയ്ക്കനുസരിച്ചും. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദിശയ്ക്കനുസരിച്ചാകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുകയും നമ്മുടെ കാര്യങ്ങൾ കൃത്യമാകും. വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ അല്ല, പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. വാസ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് നിന്ന് നന്നായിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നാളെ നമുക്ക് ആരോഗ്യമുണ്ട്. ഇപ്പം ഇന്നത്തെ എൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങിയതുകൊണ്ടാണ്. ഇന്നലെ എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എനിക്കിന്ന് മര്യാദയ്ക്ക് ആരോഗിക്കാൻ പറ്റില്ല. ആ മര്യാദയ്ക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതാണ് പറയുന്നത്. പിന്നെ വാസ്തുവിൽ പറയുന്നത്, അപ്പോൾ ദിശയ്ക്കാണ് ആദ്യത്തെ തന്നെ ഇമ്പോർട്ടൻസ്. അപ്പം നിങ്ങൾ വഴി എങ്ങോട്ടാണെന്ന് പറഞ്ഞാലും മഹാദിക്കുകൾ എന്ന് പറയുന്ന ആ ദിശയ്ക്കനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ എനർജി നോക്കിയിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ അടുക്കളയുടെ സ്ഥാനം പറയുന്നത്, രണ്ടാമത് നമ്മൾ സ്ഥാനത്തിനാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും ഓരോ സ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ അടുക്കള എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് വശത്ത് അടുക്കള വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന അസുഖം ഉണ്ടായി എന്നൊക്കെ പണ്ട് കാലങ്ങളിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അടുക്കള നിങ്ങൾ അവിടെ കൊണ്ട് വെച്ചതുകൊണ്ടാണോ നിങ്ങൾക്ക് അസുഖം ഉണ്ടായത്? അല്ല, നമുക്ക് ഭക്ഷണത്തിൽ കിട്ടേണ്ട സൂര്യപ്രകാശം എന്ന് പറയുന്നതാണ് നമുക്ക് പ്രധാനമായിട്ട്. ആ സൂര്യപ്രകാശത്തിൻ്റെ വിറ്റാമിൻ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ കിട്ടുകയും ആരോഗ്യമുള്ളൊരു സ്ത്രീക്ക് ആ വീട്ടിൽ ആ അടുക്കളയിൽ നിന്ന് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുകയും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ബാക്ടീരിയ പോലുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോകണമെങ്കിൽ സൂര്യപ്രകാശം എന്ന് പറഞ്ഞൊരു എനർജി സ്രോതസ് വേണം. ആ ഒരു എനർജി സ്രോതസ് കിട്ടാതെ വരുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് നമ്മൾ അടുക്കള വയ്ക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന, അതായത് എനർജിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത്. അല്ല, നിങ്ങൾ അവിടെ കൊണ്ട് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് അസുഖം ഉണ്ടായി എന്നുള്ളതല്ല, നമുക്ക് കിട്ടേണ്ട എനർജി നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് എനർജി കിട്ടാത്തതുകൊണ്ട് നമുക്ക് അസുഖം ഉണ്ടാകും, അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. അപ്പം ഈ എനർജിയെ പറ്റിയൊക്കെ അന്ന് കാലം കണ്ട് പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന മുറി അവിടെക്കൊണ്ട് വെച്ചിരുത്, അങ്ങോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന അസുഖം ഉണ്ടാകും. അത് രണ്ടാമത് പറയുന്ന കാര്യം, ആദ്യം പറയുന്നത് എന്താ, ആദ്യം പറയുന്നത് ശാസ്ത്രമാണ്, അത് കൃത്യമാണ്. ഇന്ന സ്ഥലത്തെ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് വെക്കാൻ പറ്റുള്ളൂ. അത് വെച്ചില്ലെങ്കിൽ പറയുന്നത്, രണ്ടാമത് പറയുന്നത് അന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകളോട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതാണ് രണ്ടാമത്തെ എനിക്ക് പറയാനുള്ള കാര്യം. മൂന്നാമത് നമ്മൾ കേൾക്കുന്നതാണ്, നമ്മുടെ അടുപ്പും അരകല്ലും കൂടെ അടുത്ത് വെക്കരുത്, അമ്മായിയമ്മയും മരുമോളും തമ്മിൽ വഴക്കായിരിക്കും എന്നാണ് പറയുന്നത്. ചില ആളുകളൊക്കെ പറഞ്ഞേക്കാറുണ്ട്, ശരിക്കും അമ്മായിയമ്മയും മരുമോളും ഈ അടുപ്പും ഇതുമായിട്ട് തന്നെ ബന്ധമായിരിക്കണം. പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ നമുക്ക് ലൈറ്ററുണ്ട്, ഗ്യാസ് ഉണ്ട്, തീപ്പെട്ടിയുണ്ട്, ഒക്കെ വെച്ച് നമുക്ക് തീ എടുക്കാൻ പറ്റും. പണ്ട് കാലത്ത് തീ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പ്രശ്നമായിരുന്നു. അപ്പോൾ അന്ന് ഒരു സമയങ്ങളെടുത്തായിരിക്കും നമുക്ക് തീ ഉണ്ടാക്കണം. അപ്പം നമ്മൾ അടുപ്പ് വെക്കുകയും തൊട്ടടുത്ത് നമ്മൾ അരകല്ല് വെക്കുകയും ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ തീക്കനലിലേക്ക് ഇവിടുന്ന് വെള്ളം വീണ് നേരെ തീക്കനലിൽ പോവുകയും ആ തീ നശിച്ചു പോകുകയാണെങ്കിൽ പിന്നെ നമ്മൾ തീ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പാടാണ്. അപ്പോൾ ഈ മരുമോള് വന്നിട്ട് പറയും അമ്മയെ കുറ്റം പറയും, അമ്മ വന്നിട്ട് മരുമോളെ പറ്റും, അങ്ങനെ അവർ തമ്മിൽ വഴക്കുണ്ടാകാതിരിക്കാനാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നത് എന്താണ് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മല്ലിപ്പൊടി അല്ലെങ്കിൽ നമ്മൾ മല്ലിയോ അല്ലെങ്കിൽ മുളകൊക്കെ നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ നമ്മുടെ അടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും തരും, നമുക്കൊരു ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ നമുക്ക് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ അതുപോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ആ വീട്ടിൽ ഒഴാതിരിക്കാൻ വേണ്ടിയുമാണ് ഈ പറയുന്ന അടുപ്പും അരകലും അടുത്തടുത്ത് വെക്കരുതെന്ന് പറഞ്ഞത്. അല്ലാതെ അതും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ
അമ്മായിമയും മരുമോളും ചിലപ്പോൾ ഒരു വീട്ടിലായിരിക്കണം നിർബന്ധമില്ല. അപ്പോഴും നമ്മൾ അരകല്ലും അടുക്കലും വെക്കരുത്, അമ്മായിമ ഇല്ല മരുമോള് മാത്രം ഉള്ളെങ്കിൽ അടുത്ത് വെക്കാന്നാണോ? അടുത്ത് വെക്കാൻ പാടില്ല. അടുത്ത് വെച്ചാലുള്ള കുഴപ്പം ഇതാണ്. അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഈ വഴക്കുണ്ടാകും അല്ല ഇത് ചെയ്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ദോഷം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയുള്ള മാത്രമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ കാണാനായിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞിട്ട് ഇതെന്താണ്, അതായത് കൃത്യമായിട്ടുള്ള വാസ്തുവും അതിനുശേഷം രണ്ടാമത് പറയുന്ന കാര്യങ്ങളും എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത് പറയുന്ന കാര്യങ്ങൾ പാലിക്കേണ്ട കാര്യമില്ല, ആദ്യത്തത് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ മനുഷ്യാലയ ചന്ദ്രയ്ക്കകത്ത് നമ്മൾ ശ്ലോകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കറിയാം ഇപ്പോൾ കട്ടിലയുടെ തടി, ഞാൻ നേരത്തെ വീഡിയോക്കത് പറഞ്ഞിട്ടുണ്ട്, ഈ കട്ടിലയുടെ തടി പലയിനം തടികൾ കൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല, ആ ഒരേ ഇനം ജാതി കൊണ്ടുള്ള തടികൾ ഉണ്ടാകും. ചിലപ്പോൾ ആഞ്ഞിലിയും തേക്കും കൂടെ ഉണ്ടാക്കാൻ പാടില്ല, എന്നാലും ആഞ്ഞിലയാണെങ്കിൽ ആഞ്ഞിലി മാത്രം ഉണ്ടാക്കുകയുള്ളൂ, അല്ലെങ്കിൽ തേക്കാണെങ്കിൽ തേക്ക് മാത്രം ഉണ്ടാക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ആ ഒരേ ജാതിയിലുള്ള തടികൾ മാത്രം ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീ അശുദ്ധിയുള്ളവളാകും. ആ വീട്ടിലെ സ്ത്രീ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന വാസ്തുവിൽ പറയുന്നത്, അതായത് നമ്മുടെ കട്ടിലെ ആശാരി പണിയുമ്പോഴത്തേക്കും ആശാരി ആടെ ആഞ്ഞിലിയുടെ സ്ഥാനത്ത് തേക്കും ചേർത്ത് പണിത് കഴിഞ്ഞാൽ വീട്ടിലെ സ്ത്രീ അശുദ്ധി ഉള്ളവളാന്ന് വെച്ചാൽ ആശാരിയുടെ പണിയുന്നതനുസരിച്ചാണോ വീട്ടിലെ സ്ത്രീക്ക് ശുദ്ധി അശുദ്ധി ഇരിക്കണം എന്ന് ചോദിക്കില്ലേ? അപ്പോൾ അത് ശരിയാണോ? അപ്പോൾ അതിനകത്ത് പറയുന്നത് വെച്ചാൽ ആദ്യം പറയുന്ന പോയിന്റ് അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലും കൃത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിനം തടികൾ കൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പം ആഞ്ഞിലിയുടെ നമ്മുടെ അറിയാം കാലാവസ്ഥയ്ക്കനുസരിച്ച് തടി വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ തടികളും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ ആഞ്ഞിലിയുടെ വികാസനം വേറെ ആയിരിക്കും, കോൺട്രാക്ഷനും ഇതും വേറെ ആയിരിക്കും, തേക്കിൻ്റെ വേറെ ആയിരിക്കും. അപ്പോൾ പലയിനം തടികൾ കൊണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് തമ്മിലൊരു ബലക്ഷയം ഉണ്ടാകുകയും അത് നമുക്കൊരു യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് പകരം ഒരു പോയിന്റ് ലോഡായിട്ട് ആക്ട് ചെയ്യും, അത് അവിടെ ഡാമേജ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇടങ്ങളാണെങ്കിൽ പോലും അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ആ യൂണിഫോം ഒരേപോലെ നമ്മൾ പോകുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമുള്ളതിന് മാത്രം വരും, അവിടെ ഒരു പോയിന്റിലോട് വഴിയും, അവിടെ ക്രാക്ക് ഉണ്ടാകുകയും കാര്യങ്ങളും ചെയ്യും. അത് ഈ കാലഘട്ടത്തിനും ബാധകമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെയാണോ ഒരേ ഇനം തടികൾ കൊണ്ട് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ? പിന്നെ എന്തുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ അങ്ങനെ വീട്ടിലെ സ്ത്രീകളെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും സ്ത്രീ ഈ ഡോറ് വെച്ച് കഴിയുമ്പോഴത്തേക്കും തരും ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറുമ്പോൾ എന്തായിരിക്കും, നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ കുറ്റിയും കൊളുത്തു വരുന്നത്. ആ കുറ്റിയും കൊളുത്തുള്ള സമയത്തെന്ന് പറഞ്ഞാൽ ഒരു അന്യപുരുഷൻ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഗ്യാപ്പ് കാണുകയും ഒരു ആ കുറ്റി എടുത്ത് തട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അവനകത്ത് കയറാം. അങ്ങനെ അവനകത്ത് കയറിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീക്ക് ചീത്തപ്പേരാണ്. രണ്ടാമത് അവർ ഡ്രസ്സ് മാറുന്ന സമയത്തോ വല്ലതോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഗ്യാപ്പോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും കാണാം, അത് നമുക്ക് ചീത്തപ്പേരാണ്. അതെല്ലാം നമുക്ക് കിട്ടുന്നവർക്ക് വീട്ടിലെ സ്ത്രീക്ക് ഇത് ചീത്തപ്പേരാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഉള്ള ആൾക്കാരോട് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന തടി ഇതിപ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വസിക്കില്ല. പക്ഷേ അവരോട് പറയുകയാണ് നീ ഈ പലയിനം തടികൾ കൊണ്ട് നീ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിലെ സ്ത്രീ അശുദ്ധിയുള്ളവളാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിർബന്ധമായിട്ടും ചെയ്യും. അവൻ നിർബന്ധമായിട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വാസ്തുവിൽ അത് പറഞ്ഞേക്കണം. അത് ആ കാലഘട്ടത്തിൽ പറഞ്ഞേക്കുന്ന രീതിയാണ്. ആ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ കുറ്റിയും കൊടുത്തും മാറി നമ്മൾ വേറെ ഇതിലേക്കൊക്കെ ആയി. അപ്പോഴും നമ്മൾ പറയുന്ന രീതി ആ സയൻസ് എന്ന് പറയുന്ന ആ ഇത് അത് മാറിയിട്ടില്ല, അത് കൃത്യമാണ്. അപ്പം ആദ്യം പറയുന്ന കാര്യങ്ങൾ കൃത്യമാക്കുകയും രണ്ടാമത് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിന് മാത്രം. അപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് നിങ്ങൾ വീട്ടിലെ സ്ത്രീ അശുദ്ധിയുള്ളവളാകുന്നു, ഇത് ആശാരിയുടെ കയ്യിലാണ് അല്ലെങ്കിൽ കാർപ്പൻ്ററുടെ കയ്യിലാണ് അതിരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷേ ആദ്യം പറയുന്ന ആ പോയിന്റ് എന്ന് വെച്ചാൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് തടി ചെറുതാകുകയും വലുതാകുന്നതുകൊണ്ട് അപ്പോൾ ഒരേനം തടികൾ കൊണ്ടേ നമുക്ക് കട്ടിൽ പണിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ്. അത് ഏത് കാലത്താണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്, അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റിലത്തെ പറയുന്ന വാസ്തു, രണ്ടാമത് പറയുന്ന ദോഷമാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വീടുകൾക്കൊക്കെ ചെയ്യുന്നതാണ് സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാം. അതായത് ഇത്ര സെൻറ്റിമീറ്റർ ഫ്രണ്ടിൽ വേണം, സെൻറ്റിമീറ്റർ ഇട സൈഡ് വേണം. പണ്ട് കാലങ്ങളിൽ വാസ്തുവിൽ എന്താ അതിന് പറഞ്ഞിരുന്നത്? വാസ്തുവിൽ പറഞ്ഞേക്കുന്ന ഒരു വാസ്തു മണ്ഡലം എന്ന് പറയുന്ന ഒരു ചതുരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒരു പിശാച വീതി എന്ന് പറഞ്ഞ് വീതി കൽപ്പനയൊക്കെ ചെയ്തിട്ട് അതിനകത്ത് പിശാച വീതിക്കകത്ത് വീടം നിർമ്മിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. ശരിക്കും പറഞ്ഞാൽ വാസ്തു പുരുഷ മണ്ഡലം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നമ്മളൊരു ഒരു ചെറിയ പേപ്പർ എടുത്തു, ആ ചെറിയ പേപ്പറിന് ഞാനൊരു പത്തായിട്ട് കീറിയിട്ട് ഞാൻ ഒരാളോട് യോജിപ്പിക്കാൻ പറയാം. അതേസമയത്ത് ആ ഒരു ചെറിയ പേപ്പറിനകത്ത് ഞാനൊരു ഇന്ത്യയുടെ പടം വരച്ചിട്ട് ഞാൻ കീറിയിട്ട് ഒരാളോട് യോജിപ്പിക്കാൻ പറയാം. അവർക്ക് എളുപ്പമായിരിക്കും, ഇന്ത്യയുടെ പടമുള്ള ഒരു ഒരു പടം അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് യോജിപ്പിക്കാൻ പറ്റും. കാരണം അവർക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ കേരളം എവിടെയാണ്, മധ്യപ്രദേശ് എവിടെയാണ്, കാശ്മീർ എവിടെയാണ്, ബംഗാൾ എവിടെയാണെന്ന് അവർക്കറിയാം. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ യോജിപ്പിക്കാൻ പറ്റും. അതേസമയം മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ പത്തായിട്ട് കീറിക്കഴിഞ്ഞാൽ ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ പറ്റും ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എവിടെയൊക്കെയാണ് ഓരോ പോയിന്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാസ്തുപുരുഷ സങ്കല്പം പറയും, അതിൻ്റെ അകത്ത് ഇന്ന സ്ഥലമുണ്ട്, കൈയുണ്ട്, കാലുണ്ടെന്നൊക്കെ പറയും. പക്ഷേ അവിടെയൊക്കെ ഒരു എനർജി പോയിന്റ് ഉണ്ട്, ആ എനർജി പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയ പടത്തിൻ്റെ അകത്ത് ഇന്ത്യ വരച്ച് കഴിഞ്ഞാലും കേരളത്തിൻ്റെ സ്ഥാനം താഴെയായിരിക്കും, ഒരു വലിയ പടം എടുത്തിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാലും കേരളത്തിൻ്റെ സ്ഥാനം താഴെയായിരിക്കും. അതിനകത്ത് സ്ഥാനത്തിനൊന്നും മാറ്റില്ല, കാശ്മീരിൻ്റെ സ്ഥാനം അവിടെ ആയിരിക്കും, മുകളിലായിരിക്കും, അല്ലാതെ അതിൻ്റെ അകത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല.
ചെറു പടം ചെറുതും വലുതും ആകുന്നതനുസരിച്ച് സ്ഥാനങ്ങൾ എന്തെങ്കിലും മാറുന്നുണ്ടോ? ഇല്ല. അതേപോലത്തെ ഒരു ഗ്രേഡ്, അതേപോലത്തെ ആ ഒരു ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയുന്നത്. ആയിരിക്കും വാസ്തുപുരുഷന് കൈയുണ്ട്, കാലുണ്ട്, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ അത് ചെയ്യണം ഇതിന്. കാരണം ആ ഒരു എനർജി പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പിശാച വീതി എന്ന് പറഞ്ഞൊരു വീതിയുണ്ട്. അവിടെ ഒന്നും നമുക്ക് വീട് വയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. ഈ വിശ്വാസവിധിയൊക്കെ വെക്കാൻ പാടില്ലെന്ന് പറയുന്ന കാര്യം എന്താ? വിശ്വാസവിധി എന്ന് വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ പോലെ നമ്മുടെ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ആ മഴവെള്ളം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ മണ്ണിൽ നിന്ന് നമ്മൾ കിഴക്കോട്ടോ വടക്കോട്ടോ നമ്മൾ ചരിവ് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കിണറ്റിൽ 305 ദിവസം വെള്ളം കിട്ടത്തുള്ളൂ. ആ മഴവെള്ളം മൊത്തം നമ്മുടെ വീട്ടിലേക്ക്. ഇപ്പം നമ്മൾ സെറ്റ് ബാക്ക് കൊടുക്കാതെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മതിലിനോട് ചേർത്ത് വീട് വെച്ചാൽ വയ്ക്കും, നമ്മുടെ വീട്ടിലെ മഴവെള്ളം അപ്പുറത്തെ വീട്ടിൽ പോകും. അപ്പുറത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വരും. അപ്പം നമ്മുടെ വീട്ടിലെ മഴവെള്ളവും കാര്യങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ വരികയും നമ്മുടെ കിണറ്റിൽ 305 ദിവസം വെള്ളം കിട്ടുക എന്നുള്ള ഉദ്ദേശമാണ് ഒന്ന്. രണ്ടാമത് പറയുന്നത് എന്താ? മതിലിനോട് ചേർത്ത് നമ്മൾ നീട് വെച്ചാൽ അറിയും, മതിലിൻ്റെ അകത്തൂടെ നമുക്കറിയാം എലി അതുപോലുള്ള സാധനങ്ങളൊക്കെ കയറും. ആ എലിയെ പിടിക്കാനായിട്ട് പാമ്പ് പോലുള്ള സാധനങ്ങൾ കയറും. അപ്പം നമുക്ക് സുരക്ഷിതമാണോ? അല്ല. അപ്പം നമുക്കവിടെ വൃത്തിയായിട്ട് തെളിച്ച് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള ജീവികളിൽ നിന്നുള്ള ഇത് വരും. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അന്ന് ഇതിൻ്റെ അകത്ത് പിശാച ഭീതി എന്നൊക്കെ പറയും അതിൻ്റെ അകത്ത് ചെയ്യും. അപ്പം പിശാച ഭീതി എന്ന് പറഞ്ഞാൽ ഇവിടെ പിശാചോ ഭൂതങ്ങളോ ഒന്നുമില്ല. പക്ഷേ അങ്ങനെ പിശാച എന്നൊരു പേരൊക്കെ പറയുമ്പോൾ മാത്രമേ ആൾക്കാർ ആ ഇങ്ങനെ ഒരു പിശാചിൻ്റെ ഭീതിയുണ്ട് അപ്പം ചെയ്യണം. ആൾക്കാരെ ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് വാസ്തുവിലാദ്യം പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ പിശാച ഭീതി എന്ന് പറഞ്ഞ സാധനമുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല. ആ പറയണതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ഇപ്പോഴത്തെ ആൾക്കാരോട്. അപ്പോൾ വാസ്തു എന്നും പറഞ്ഞ് ടാഗ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വാസ്തുവിൽ പറയുന്ന രണ്ടാമത്തെ കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ വാസ്തു എന്ന് പറയുന്നതിന് നമുക്ക് പ്രയോജനമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ വാസ്തുവിൻ്റെ ഇപ്പോഴും എപ്പോഴും പറയുന്ന ആദ്യത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യങ്ങൾ പറയുന്ന എല്ലാ ശാസ്ത്രമാണ്. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത് ഈ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ രണ്ടാമത്തെ ദോഷം, അത് ചെയ്യുമ്പോൾ ദോഷം. പിന്നെ കറക്ഷന് പോവുക എന്ന് പറഞ്ഞു ഇപ്പം വീഡിയോക്കകത്ത് പറഞ്ഞത് അവർ ചെയ്യുമ്പോഴത്തേക്കും ഈ കറക്ഷന് പോകേണ്ട കാര്യമില്ല. ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഈ വാസ്തുവും എഞ്ചിനീയറും വീടുകാരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് ശാസ്ത്രീയ വശം എന്താണെന്ന് മനസ്സിലാക്കി അതിന് നമുക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനുണ്ട്. അതല്ലാതെ ഇപ്പോൾ അതിൻ്റെ അകത്ത് കുറെ തുളയിടുകയോ അല്ലെങ്കിൽ ഹോളിടുകയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുത്തിപ്പൊളിക്കുകയോ ചെയ്യുന്നതിൻ്റെ അകത്തല്ല കാര്യം. നമ്മൾ ആദ്യമേ തന്നെ കൃത്യമായിട്ട് ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പ്രകാരം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനർജി ഉണ്ടാകുന്നതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. അപ്പോൾ ഈ വാസ്തു എന്നൊക്കെ പറഞ്ഞ് ടാഗ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലുള്ളൊരു കാര്യം കൂടെ അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ ഇതൊരു സീരിയസ് വീഡിയോ ആക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ ഇനിയിപ്പോൾ വേറൊരു വീഡിയോ ഇട്ടിട്ട് ഇനി ഇതൊരു ഇതാക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ വാസ്തു എന്ന് പറഞ്ഞ് ടാഗ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ആൾക്കാരിലേക്ക് ഒത്തിരി ആൾക്കാർ സാറിനെ കാണുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ സാറിന് തന്നെ ടാഗ് ചെയ്തയക്കുന്നത്. അതായത് ആദ്യത്തെ പറയുന്നതിൻ്റെ അകത്താണ് ശാസ്ത്രം, അത് ഇപ്പോഴും എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത് പറയുന്നത് അന്ധവിശ്വാസമാണ്, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സാറ് അന്ധവിശ്വാസത്തിൻ്റെ ഇതിൻ്റെ പറഞ്ഞിട്ട് ഇതാണ് വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയും. അതിൻ്റെ ആദ്യം കിടക്കുന്ന ശാസ്ത്രം എന്ന് പറയുന്ന സാധനം, ആ ശാസ്ത്രം എന്ന് പറയുന്ന സാധനം കൃത്യമാണ്, അത് നമ്മൾ നോക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആ സ്റ്റെപ്പിൽ ലാഭം നഷ്ടം പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ ഒരു ഷോപ്പ് വെച്ച് ഒരു സമയം വേണ്ട, ആ ഒരു 5 മിനിറ്റ് കേസുകളും 5 മിനിറ്റ് നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇടത്തേക്കാലിനാണോ വലത്തേക്കാലിനാണോ ബലം കൂടുതലെന്ന്. ആ വലത്തേക്കാലിന് ബലം കൂടുതൽ ആയതുകൊണ്ടാണ് അന്ന് പറഞ്ഞത്. അത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു മാനദണ്ഡമാണ് ലാഭം നഷ്ടം ലാഭം. അല്ലാതെ വാസ്തു എന്ന് പറഞ്ഞാൽ ലാഭം നഷ്ടം ലാഭം ഒന്നുമല്ല. അതിൻ്റെ അകത്ത് ആദ്യം പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ശാസ്ത്രം തന്നെയാണ്. അത് കൃത്യമാണ്, അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കേണ്ടതാണ്. അതെല്ലാവരും പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുന്നു.